അറിയോ നീ? ഇക്രൂന്റെ അച്ഛനെ അറിയോ നീ? നീ ആ മാല എടുത്ത് എവിടെ വെച്ചു? അയ്യോ, ഞാൻ അന്ന് എടുത്തിട്ടില്ല. നീ എടുത്തത് കണ്ട ആളുകളുണ്ട് ഇവിടെ. ആരായാലും നുണ പറഞ്ഞതാ? നുണ പറയുന്നത് നീയാ? എന്നാ കണ്ടവരെ വിളിക്ക്, ഞാൻ ചോദിക്കാം. പെണ്ണ് ചില്ലറക്കാരല്ലോ. അദ്ദേഹം സാമർത്ഥ്യമൊന്നും എടുക്കരുത്. നീയും നിന്റെ അച്ഛനും ചേർന്നാണ് സ്വർണ്ണമാല ഒളിപ്പിച്ചത്. സിസിടിവിയിൽ ഞാൻ കണ്ടു. മാലയുടെ അടുത്ത് പോയി നീ വാ തുറന്ന് നിൽക്കുന്നേ. പിന്നെ എന്ത് ചെയ്യുന്നു പറ? എടുത്തു വിഴിഞ്ഞോ? ഇല്ല. ആശുപത്രി കൊണ്ടുപോകുന്നു ഞാൻ. എന്നിട്ടേ ഈ വയറിൽ കീറി മാല ഞാൻ പുറത്തെടുക്കും. അതേസമയം ഞാൻ പറയുന്ന പോലെ ചെയ്താൽ കൊച്ചിനൊരു ഉപദ്രവം ഉണ്ടാവില്ല. വയറ് നിറച്ച് ഐസ്ക്രീം വാങ്ങിത്തരാം. മാല നീ എടുത്ത് നിന്റെ അമ്മയുടെ കയ്യിൽ കൊടുത്തു എന്ന് മാത്രം പറഞ്ഞാൽ മതി. അതല്ലേ നല്ലത്? ബുദ്ധിയുള്ള കുട്ടിയല്ലേ നീ? എന്നാ കുടിച്ചില്ല? എല്ലാവരുടെയും മുന്നിൽ വെച്ച് ഞാൻ പറഞ്ഞു തന്നതുപോലെ തന്നെ പറയണം. ഇല്ല, ഞാൻ പറയില്ല. എങ്കിലേ നിന്റെ അച്ഛനെയും അമ്മയും തലിച്ചതക്കി ഞാൻ. എന്താ അത് ചെയ്യണോ? നിക്കണേ, എടി നിക്കാൻ. എന്തുപറ്റി മോളെ? കരയാതെ മോളെ, എന്താ ഉണ്ടായതെന്ന് പറ. ഒന്നും ഉണ്ടായില്ല. കള്ളം തെളിയുമോ എന്ന ഭയം കാരണം അവൾ അടവാ. എന്റെ വയറ് കയറി മാല പുറത്തെടുക്കുന്നു പറഞ്ഞു അച്ഛാ. സോറേ, എല്ലാത്തിനും ഒരു ലിമിറ്റ് ഉണ്ട്. മനുഷ്യന്റെ ക്ഷമയെ പരീക്ഷിക്കരുത്. മോഷണം നടത്തിയിട്ട് പിന്നെ നിന്ന് ന്യായീകരിക്കുന്നു.